ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2018 സെപ്റ്റംബർ 22 ടിമോ താജെൻഡോ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദി നൈറ്റ് കം ഫോർ അസ്. കഥ ഞാൻ ഷോർട്ടാക്കിയാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ട് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇക്കോവേഴ്സും സണ്ണി പെങ്ങോട് തകർത്ത് അഭിനയിച്ച ഒരു മൂവി എന്ന് തന്നെ പറയാം. ഇത് ഇക്കോവേഴ്സിൻ്റെ ഒരു വൺ മാൻ ഷോ ഒന്നുമല്ല, ഇത് എല്ലാവർക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ സിനിമ ഇറക്കുന്നത്. ചെറിയ ക്യാരക്ടേഴ്സ് തൊട്ട് വലിയ ക്യാരക്ടേഴ്സിന് വരെ മാരകമായ ആക്ഷൻസാണ് ഈ ഡയറക്ടർ കൊടുത്തിരിക്കുന്നത്. അതിനൊക്കെ സംബന്ധിച്ചേ പറ്റുള്ളൂ. അതൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ആക്ഷൻസൊക്കെ തന്നെ വയലൻസ് കണ്ടൻറ്റ് അത്യാവശ്യത്തിനുള്ള സിനിമ എന്ന് തന്നെ പറയാം. അത്യാവശ്യത്തിനുള്ള അതിന് മുകളിലുണ്ട്. വയലൻസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെ പറയാം. വയലൻസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. ഈ സിനിമയുടെ കഥയെന്ന് പറയുന്നത് റീന എന്നൊരു കൊച്ചുകുട്ടിയെ ഒരു വലിയ ഗ്യാങ്സ്റ്റർ ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുകയാണ്. അതിലൊരു ഗ്യാങ്സ്റ്ററിൽപ്പെട്ട ഒരു ക്യാരക്ടറാണ് ച്യുൻ വു എന്ന് പറയുന്ന ക്യാരക്ടർ. അദ്ദേഹം ഈ കൊച്ചിനോട് സഹതാപം തോന്നി അവരെല്ലാം കൊന്നതിന് ശേഷം ഈ കൊച്ചിനെ സംരക്ഷിക്കാൻ നോക്കുന്ന കഥയൊക്കെയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. പിന്നെ അയാൾക്ക് വരുന്ന നേരിടേണ്ടി വരുന്ന ആപത്തുകളും ആ കൊച്ചിനെ എങ്ങനെ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കും എന്നുള്ള കഥയൊക്കെയാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. IMDB നിന്ന് 10/7 റേറ്റിംഗ് ഉള്ള ഒരു ഗംഭീര മൂവി എന്ന് തന്നെ പറയാം. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഈ മൂവി അവൈലബിൾ ആണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ മൂവി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ മൂവി ഓക്കെ ആണോ അല്ലേ എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക ഗൈസ്. വീഡിയോ കണ്ടതിന് താങ്ക്സ്.